ഒന്നൊരു വർഷമായി വരലിറങ്ങിയിട്ട് എന്നാലും കുറവ് തന്നെയാണ്. ആരൊക്കെ മേലും കൈയൊക്കെ ഭയങ്കര വേദന, തലയിൽ സഞ്ചാരവും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര നെഞ്ഞിന്റെ ഉള്ളിലും തലക്കുമാണ് വേണ്ടത്. ഞാൻ 3 മാസമായി വരവ് തുടങ്ങിയിട്ട് സമാധാനം തന്നെയാണ്. കാലിൻ്റെ വേദനയായിട്ട് വരവ് തുടങ്ങിയത് തൈറോയിഡിൻ്റെ ഉള്ളിപ്പോൾ കഴിക്കില്ല. ഇങ്ങനെ പോകും. ഇപ്പം വേദന തന്നെയാണ്. 5-6 മാസമായി വരവ് തുടങ്ങിയിട്ട് ഇടത്ത് കുറച്ച് വന്നിട്ടില്ല. 15 ആഴ്ച അടുത്തേക്ക് വന്നതിന് പിന്നെ 15 ദിവസം കൂടുമ്പോൾ വരും. ഇപ്പം വേദന തന്നെയാണ്. എനിക്ക് തലവേദന കണ്ണ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ വേദന മാസമായി ഞാൻ വരവ് തുടങ്ങിയിട്ട് നിസ്കരിച്ചാലൊന്നും വലിയ കസാലയിൽ നിന്നിട്ട് നിസ്കരിച്ചിരുന്നത്. ഇപ്പൊ കുറെ സമാധാനം ഉണ്ട്. ഇപ്പൊ കസാലൊന്നും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. വേദനക്കൊക്കെ കുറവുണ്ട്. തലവേദന എപ്പോഴും നല്ല ഉണ്ടായിരുന്നതിനൊക്കെ കുറവാണ്. വേദന ശരീരവേദനത്തിനൊക്കെ വേദനയുണ്ട്. കുറവ് തന്നെയാണ്. ആദ്യത്തിലൊക്കെ സമാധാനമുണ്ട്. ഞാൻ 4-5 മാസമായി വരവ് തുടങ്ങിയിട്ട് കുഴപ്പമില്ല. തൈറോയിഡും ഷുഗറും അല്ല പ്രഷറും ഒക്കെ ഉണ്ടായി. നാക്ക് നോർമലായിരിക്കണം. അപ്പൊ കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ട് വരണുണ്ട്. 6 മാസമായി വരവ് തുടങ്ങിയിട്ട് നല്ല സുഖമാണ്. ഇപ്പൊ ഒരു സോക്കടൊന്നുമില്ല. നാവിന്റെ തരിപ്പാണ് സഹിച്ചാൻ പറ്റാത്തത്. നിസ്കരിച്ചാ നിന്നാല്. 3 മാസമായി വരവ് തുടങ്ങിയിട്ട് കുറച്ച് കുറവുണ്ട്. പക്ഷെ ഇപ്പൊ താഴത്തിന് നിസ്കരിച്ചാൽ പറ്റാ. വിഷമം മാത്രം. ഞാനൊരു 1 കൊല്ലമായി വരവ് തുടങ്ങിയിട്ട് ഷുഗറും എല്ലാം ഉണ്ടായിരുന്ന കുറവാണ്. ഇപ്പം 1 മിനിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ പിന്നെ വേരിക്കുസിൻ്റെ ചെറുതായിട്ടുണ്ട്. അത് ഉണങ്ങി പിന്നെ ചെറുതായിട്ട് വന്നിരിക്കുന്നത് കുറവ് തന്നെയാണ്. ഇതിലൊക്കെ നല്ല മുറിവായിട്ട് ഉണ്ടായിരുന്നത്. ഒക്കെ മുറിവായിരുന്നു. ഒക്കെ ഉണങ്ങിയതാണ്. ശരീരത്തിൽ അലർജി ചുടി ആയിട്ടുണ്ടായിരുന്നത് തന്നെ അതൊക്കെ ഇപ്പം മാറി. 6 മാസമായി ഞാൻ അവിടെ സ്ഥിരം ചികിത്സ തുടങ്ങിയിട്ട്. ഇപ്പം വീണ്ടും കാലിനിവിടെ ഇല്ലാതെ പുതുതായിട്ടുണ്ടായതാണ്. ഞാൻ 8 മാസമായി വരവ് തുടങ്ങിയിട്ട് എനിക്ക് കാലിനൊട്ട് വേദനയും കയ്യിൻ്റെ തണ്ടക്ക് വേദന ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം കുറഞ്ഞതാണ്. ഷുഗറായിരുന്നു. ഷുഗറിന് ഒന്നും മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പോൾ എല്ലാം കൊണ്ടും റാഹത്താണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു ചികിത്സേനുള്ള വേറെ ഒന്നും ചെയ്യുന്നുമില്ല. ഇതിന് റാഹത്തായി പോകുന്നുണ്ട്. 4 മാസമായി ഞാൻ വരവ് തുടങ്ങിയത്. എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ കുറവാണ്. ഒന്നും മരുന്ന് കഴിക്കുന്നില്ല. പിന്നെ കാല് വേദന കൈ വേദന ഒക്കെ ആയിരുന്നു. ഏറ്റവും സമാധാനം കുറവാണ്. നമുക്ക് ഏറ്റവും ഒരു മരുന്നും വേറെ കുടിക്കണില്ല. അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഗുളിക കഴിച്ചിരുന്നു. ഒരു 5-10 ഗുളിക ഒക്കെ ഉണ്ടായിരുന്ന ദിവസം. അങ്ങനെ കുറേ ഗുളികളൊക്കെ കഴിച്ചിരുന്നു. ഷുഗറും പ്രഷറും തൈറോയിഡും കൊളസ്ട്രോളും അങ്ങനെ. പിന്നെ ഉറക്കത്തിനും കൂടി പിന്നെ ഗുളിക തന്നെയായിരുന്നു. ഉറങ്ങാനും ഞാൻ ഗുളിക കഴിച്ചിട്ട് തന്നെയായിരുന്നു ഉറങ്ങിക്കുന്നത്. ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഉറങ്ങില്ല. അങ്ങനെ ഇരുന്നു. ഇവിടെ വന്നതിൻ്റെ ശേഷം പിന്നെ സാർ ഓരോന്നോരോന്നായിട്ട് ഒന്നരാടും ഓരോ ദിവസമൊക്കെ ഇടപെട്ടിട്ട് അങ്ങനെ കഴിക്കാൻ പറഞ്ഞു. കുളിക്കുക ഉറക്കം അതൊക്കെ അതേമാതിരി ക്ലിയറായി വന്നു. ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞിരിക്കണതിൻ്റെ മുട്ടുവേദനയാണ്. അത് മാത്രം ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ അപ്പോഴൊന്നും സാറിനോട് പറഞ്ഞോളൂ. അത് എല്ലാവരും പറയും. വേറെ ആരും കാണിക്കാനും പോകാനൊക്കെ ചിലവരങ്ങനെ പറയും. ചിലവർ പോലെ എനിക്ക് നല്ല മാറ്റമുണ്ട്. വന്ന് പോയ പോലെ ഒന്നല്ല, നല്ല മാറ്റമുണ്ട് എനിക്ക്. പിന്നെ അതുപോലെ എൻ്റെ കുടുംബത്തിലും ഒരേപോലെ അസുഖങ്ങളും ഇവിടെ വന്നിട്ട് സുഖമായിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഞാനും ഇതിനെ പുറപ്പെട്ട്. ഇപ്പോൾ 10 മാസമായി ഇവിടെ വന്നിട്ട് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ വന്നാലും വന്നതിനൊക്കെ വളരെ മാറ്റമാണ്. വന്നാല് തന്നെ ഞാൻ ഇതിന് വരും. അപ്പം മക്കളും അറിയും. ഇങ്ങനെ പറഞ്ഞിട്ടും വേറെല്ല അസുഖം വന്നാൽ അറിയില്ല. അപ്പൊ ഇതുകൊണ്ട് ഇനി മാറി കിട്ടണോ? അപ്പൊ ഞാൻ പറയും, എനിക്ക് നല്ല വിശ്വാസമാണ്. എനിക്കിതുകൊണ്ട് മാറും. ഞാൻ ഇനി മരിക്കുന്ന വരെ തന്നെ ചെയ്യുള്ളൂ. ബസ് കയറി പോകാൻ വയ്ക്കണം. അത്ര അങ്ങനെ കുറ്റങ്ങൾ എന്നെ കൊണ്ടാണ്ടി വരും. ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ ഇപ്പൊ പുറം വേദന എപ്പോഴും വരും. കാല് വേദന, കൈപ്പല വേദന, അപ്പൊ ഒക്കെ ടെൻഷനാണ്. ഇത് അറ്റാക്ക് വരുമോ എന്നുള്ളത്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് തീരെ ടെൻഷനാകാൻ പാടില്ല. ടെൻഷനാണല്ലേ തൊട്ടാകെ ഉണ്ടാക്കണത്. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യണത്. അപ്പൊ ഇതിന് വന്നപ്പോ നല്ല പേദുണ്ട്. അതാണ് എനിക്കിത് വിശ്വാസം. 10 മാസം 11 മാസമായി മരുന്ന് കുടിച്ചിട്ട് പിന്നെ മുട്ടുവേദന ഇപ്പൊ വേറെ അല്ലാത്തൊക്കെ സുഖമാണ്. മുട്ടുവേദന അടക്കം മുട്ടുവേദന ഉണ്ട്. അങ്ങനെ മരുന്ന് കുടിയൊക്കെ നിർത്തിയിരിക്കുന്നത്. അത് 10-11 മാസമായി മരുന്നൊന്നുമില്ല. അപ്പോൾ സുഖം തന്നെയാണ്. സുഖമല്ലാന്ന് പറയാൻ പറ്റൂല.
അപ്പോൾ അങ്ങനെയാണ് ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം കുറവാണ്, സമാധാനമുണ്ട്. 8 മാസമായി ചികിത്സ തുടങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല, സമാധാനം തന്നെ. മാസിനൊക്കെ ഇൻസുലിനും ഇതൊക്കെ ചെയ്തിരുന്നായിരുന്നു, അപ്പം അലഹമ്മദില്ല അതൊക്കെ അവർ വ്യത്യാസപ്പെടുത്തി. പിന്നെ നമ്മൾ ഭക്ഷണം 1-ാമത്തെ ഒരു കൺട്രോളിങ്ങിൽ വരുത്തണം ആദ്യം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറേ ഭക്ഷണം കഴിച്ച് കുറേ മരുന്ന് കഴിക്കുമ്പോൾ ഇത് കൂടി കൂടി വരുള്ളൂ, എന്തൊരു രോഗത്തിനാണെങ്കിലും അത്. പിന്നെ നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ എഴുന്നേൽക്കുന്നതും ഒരു വല്ല ഇത് തന്നെ, വൈകിട്ട് ഉപയോഗിക്കാത്ത ഭക്ഷണങ്ങളും പഴമോ വല്ല വേറെ വല്ലതൊക്കെ കഴിക്കുന്നതും അതും നല്ലതാണ്. 1-ാമത്തെ നമുക്ക് വയറ്റിന്ന് ഒരു ശോധന കിട്ടുന്ന ഇതുണ്ട്. അതുകൊണ്ടിപ്പോൾ ഞാനിപ്പോൾ 3 വർഷമായിട്ട് ഒരു ഡോക്ടറെയും കാണിക്കുന്നില്ല. എൻ്റെ മുമ്പ് ഡോക്ടറെ കാണിക്കലും ബ്ലഡ് ചെക്ക് ചെയ്യലും അങ്ങനെയൊക്കെ ഡോക്ടറെ കാണിക്കേണ്ടതായിരിക്കുന്ന ഒരു ഇത് നമുക്ക് ഇത് വരത്തില്ല. ചെറിയ പനിയോ തലവേദനസോ അങ്ങനെ അത് തടി അങ്ങോട്ട് മാറും ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ കാലിൻ്റെ ഇതിന് നീര് വന്നിട്ട് കടിച്ചതിനുണ്ട്, അതും സുഖമായി. ഇത് വൈകൊരു വരെ ഇത് ഞാൻ വെണ്ണിയൂര് ആദ്യം പോയിട്ട് എൻ്റെ മൂത്രത്തിൽ അന്ന് പൊടി പോയി എന്നൊരു ഇതുണ്ടായി, മൂത്രത്തിൽ പൊടി പാത്തുന്നു ഭയങ്കര, ഞാൻ ക്ഷീണിച്ച് ഭയങ്കര ഇതായിരുന്നു. അവിടുന്ന് അവർ എനിക്ക് തുടങ്ങിയതാണ്, അപ്പം അതെല്ലാം സുഖമായി. ഞങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ട്, 10 വർഷമായി ഇത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇത് പിന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇവിടുത്തെ തീർച്ചയായിട്ടാണ് ഏതായി വരുന്നത്. എല്ലാതും നല്ല ഗുണം കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അങ്ങനത്തെ തലവേദനയാണ്, അത് വന്ന ബോധമില്ലാതെ കിടക്കും. പക്ഷെ ഇവിടെ വന്നതിന്റെ ശേഷം വളരെ ഗുണമുണ്ട്, നല്ല ഗുണമുണ്ട്. ഏകദേശം എത്ര വർഷം തുടങ്ങി? 10 വർഷമായിട്ട് തലവേദന ഗോവയിലെ ഏറ്റവും വലിയ ഡോക്ടർമാര് ആശുപത്രിയിലും കൊണ്ടുപോയിട്ട് ചികിത്സ നടത്തിയിട്ടും ഒരു ഗുണം കിട്ടിയിട്ടില്ല. ഇപ്പോ 2 മാസമായിട്ടുള്ള നമ്മൾ ചികിത്സ തുടങ്ങി. അങ്ങനെ വലിയ തലവേദന ഉണ്ടായാലും എന്താ ഇഞ്ചക്ഷന്റെ ആ ഇത് കഴിയണം, ഒരു ഇതുണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെയും വരും. ഒരു 1-2 മാസം കഴിയുമ്പോ പിന്നെ 2-ാമത് പിന്നെയും വരും. പിന്നെ പോയി ആഴ്ച അങ്ങനെയാണ് ഞങ്ങളിത് ഈ ഫോണില് കണ്ടിട്ട് അവളെ മകള് കണ്ടിട്ട് അയച്ചു കൊടുത്തത്. അവൾക്ക് ഭയങ്കര വിഷമം നാട്ടില്, ഫോണിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോ എന്താ നിങ്ങളുടെ മരുന്ന് ഇങ്ങനെ നോക്കുമ്പോ കൊറേ മരുന്നൊക്കെ പറഞ്ഞു. ക്യാസില് പിന്നെ സെറണ്ട്, കാരണം മകള് ഇവിടെ നാട്ടിലെ വയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ട് എന്റെ ഏട്ടന്റെ മകന്. അപ്പൊ നോക്കുമ്പോ അവള് അമ്മയും അച്ഛനും അമ്മയും അനിയനൊക്കെ ബോംബെയില്, അപ്പൊ ഇത് കേൾക്കുമ്പോ ഭയങ്കര വിഷമം. അപ്പൊ ഇങ്ങനെ ദിവസം കൊണ്ടൊന്നും ലേറ്റ് കാണാൻ വയ്യ, വെള്ളം കുടിക്കില്ല, അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കണ്ണ് ചിമ്പി കിടക്കും, മുണ്ടാ പാടില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല. വീട്ടില് ലൈറ്റ് ഒക്കെ ഒപ്പാ കുട്ടിയിലൊക്കെ, അപ്പൊ വീട്ടുകാർ കൂടെ എനിക്ക് അഡ്ജസ്റ്റ് ആയിട്ട് തിരിച്ചിരുന്നു. അങ്ങനെ എവിടൊക്കെ എവിടെ അത് കേട്ട് മാറുന്നുള്ളത് കേട്ട അപ്പൊ അവിടേക്ക് കൊണ്ടുപോകണം ഭർത്താവും ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആളെ തന്നെ ഫോൺ കൂടെ പറഞ്ഞു ഭയങ്കര മാറ്റം ഉണ്ട് നിനക്ക് അത് ചെയ്യാമ ചെയ്തടാ പറഞ്ഞത്. ചികിത്സിച്ച് ചികിത്സ എങ്ങനെയായിരുന്നു എന്നോട് ആഴ്ചയിലാഴ്ചയില് സാറ് വരാൻ പറയും, ചൊവ്വാഴ്ച വരും പിന്നെ കാര്യം ഇങ്ങനെ അതുകൊണ്ട് തന്നെ മാറ്റം വന്നു. അപ്പൊ ഇന്ന് നിജാമി കൂടെ പറഞ്ഞിട്ട് ചെയ്തല്ല, നിജാമ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ ചീത്ത ബ്ലഡും കൂടി എന്റെ കൂടെ ഒന്ന് ഒഴിവാക്കാൻ. നമ്മള് ഈ 10 വർഷമായിട്ടുള്ള തലവേദന ഈ അക്യുപഞ്ചർ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾക്ക് പൂർണ്ണമായിട്ട് സുഖമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇജാമനെ കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ തലയിലാണത് ചെയ്യേണ്ടതെന്ന്, പറഞ്ഞ തലയിലല്ലാത്ത രീതിയിൽ ചെയ്യാന്നുള്ളവർക്കാണ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇജാമ ചെയ്തപ്പോ?
അതിനേക്കാൾ അമ്മ പറഞ്ഞു എന്താന്ന് വെച്ചാല് അതിനേക്കാൾ വലിയ ഞങ്ങള് വീട്ടിൽ എത്ര ആൾക്കാ അത്ര ആള് പസ്തി കിടക്കണത് നമ്മളെ തലവേദന കളഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ വെച്ച ഭക്ഷണം പൊട്ടി കളഞ്ഞിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ കിടക്കുമ്പോ നമ്മള് ഭക്ഷണം കഴിക്കുക അങ്ങനെ അടങ്ങാറായിട്ടുണ്ട്. ഇപ്പോ നമ്മളിപ്പോ ഏകദേശം 2 മാസമായിട്ട് അക്കിപ്പഞ്ചർ മാത്രം മരുന്നുകളൊന്നുമില്ല, ഒരു മരുന്നും ഇല്ലാതെ നമ്മള് ചികിത്സിച്ച് ഏകദേശം പൂർണ്ണമായിട്ട് പറഞ്ഞ രീതിയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത് അവിടെയും ഇങ്ങനെ തലവേദന എന്ന് വിളിച്ച് പറയുമ്പോ നമുക്ക് ഇതില്ലല്ലോ, ഗ്ലൂക്കോസ് ഏറ്റവും ഇഞ്ചക്ഷൻ ചെയ്യുക അതൊക്കെ തന്നെ പണി. ഇങ്ങനെ ഇതിപ്പോ നമ്മളെന്താ വെച്ചാൽ നിങ്ങളെ അനുഭവം പറഞ്ഞേ, ഇതുപോലെ ഈ മൈഗ്രെയിൻ തലവേദന അനുഭവിക്കുന്ന ധാരാളം ആളുകൾ അവര് ഇതിന് അലോപ്പതിയിൽ ചികിത്സയില്ല, അലോപ്പതിയിൽ ചികിത്സ അപ്പോ ഇല്ല, അലോപ്പതിയിൽ ചികിത്സ ഇല്ല. 10-13 രോഗങ്ങൾ പറയുന്നുണ്ട് മരുന്നില്ലാത്ത രോഗങ്ങൾ, അതിൽപ്പെട്ടാണ് മൈഗ്രെയിൻ. ഒരിക്കലും ചികിത്സ ഇല്ല, ബുദ്ധിമുട്ടുകൾ വരുമ്പോ മരുന്ന് കഴിക്കാന്നല്ലാതെ വേറെ ചികിത്സ ഇല്ല. അപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പൊ വേറെ നമ്മളിത് വിടുമ്പോ ഇതേപോലെ വേദന അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും. നിങ്ങൾ തന്നെ ചോദിച്ചു 10 വർഷമായിട്ട് ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ല, കുറച്ച് മുമ്പ് അറിഞ്ഞതാണെന്നുണ്ടെങ്കിൽ അസുഖമായിരുന്നു. അപ്പൊ ഇതുപോലെ അറിയാത്ത ആളുകൾക്ക് ഇതെന്ത് ചെയ്തിട്ട് എത്തട്ടെ. നിങ്ങളെ പേര് ഉഷ, സ്ഥലം ഇപ്പൊ ബോംബെയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ സ്ഥലം എന്റെ വാഴങ്കട, എന്റെ അമ്മേന് എന്റെ വീട് പിന്നെ എന്റെ അമ്മയുടെ വീട് വാഴങ്കട താഴെ കൊടുക്കരുത്. ഇവിടെ ഞാൻ പലയിടത്ത് താമസിക്കുന്നു കുറച്ച് ദിവസമായിട്ട്. ഞങ്ങക്കിപ്പത് അവിടെ ഭർത്താവ് എപ്പോഴും വിളിച്ചു പറയുകയാണ് മുടങ്ങാതെ ഇവിടെ വന്നിട്ട്. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ 2 പ്രാവശ്യം പിന്നെ കൂറ്റനാട് ഒരു പച്ച മരുന്നുണ്ട് പോയി ഇതിനൊപ്പം നോക്ക, ഇവിടുന്ന് എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല. അവിടെ പഠിച്ചു നോക്കിയിട്ട് ചെറിയൊരു സൂചി മാത്രമാണ് ചെയ്യുന്നുള്ളൂ, അത്രയും മാറ്റാവുണ്ട് വരുന്നുണ്ട്. ഉള്ളിലേക്ക് ഒരു മരുന്നും കൊടുക്കുന്നില്ല, പുറത്തും മരുന്നും തേടില്ല ചെയ്യുന്നില്ല. അത്രയൊരു പ്രധാനപ്പെട്ട അത്രയൊരു പിന്നെ അത്ഭുതം ഉണ്ടായ ചികിത്സ ആളുകളടിയിൽ കൂടുതൽ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞ മാതിരി അറിയാൻ വൈകിയെന്നില്ല, ഇവൾക്ക് ഇത് ചെയ്തിരിക്കുന്നു. ചാമ്പ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, അപ്പൊ വേദന ഉണ്ടാവും മാമാ കഴിക്കണം. അത് ചെറിയൊരു വേദന പഴയ കാലത്ത് നടന്നിരുന്ന ചികിത്സകളാണ് നമുക്കറിയാം, പഴയ കാലത്ത് നടന്നിരുന്ന ചികിത്സകളാണ്. പിന്നെ ഇപ്പൊ ഈ ഇപ്പൊ പുതിയത് വന്നതോടുകൂടി അതിനൊരു പ്രാധാന്യം